സാധിച്ചു വയനാട്ടിലെ വോട്ടർമാർക്ക് അഹൂല് ചെയ്തിട്ടില്ല. പിന്നെ സാനവാസ് നാലുമല്ല സുഖമില്ലാതെ കിടന്നു, ഒന്നും ചെയ്തിട്ടില്ല. വയനാട് പാർലമെന്റ് മണ്ഡലത്തില് പ്രിയങ്ക ഗാന്ധിയാണല്ലോ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധി എം പി സ്ഥാനം രാജിവെച്ചത് വഴി വയനാട്ടിലെ വോട്ടർമാരെ ചതിച്ചു, താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇല്ല, അങ്ങനല്ല. വയനാട്ടിലെ വോട്ടറായാലും അങ്ങനെ പറയില്ല. പുറത്തുള്ള രാജീവ് ചന്ദ്രശേഖർ ചെലപ്പോ പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ രാഷ്ട്രീയത്തില് പല വിഷയങ്ങളിലും വളരെ ചടുലതയോടെ ഇടപെടുന്ന ഒരു രീതി പ്രിയങ്ക ഗാന്ധിയുടേത് നമ്മൾ കണ്ടതാണ്. മണിപ്പൂരിലാണെങ്കിലും മറ്റു കലാപ പ്രദേശങ്ങളിലാണെങ്കിലും ഓടിച്ചെന്ന് പെട്ടെന്ന് ഇടപെടുന്ന ഒരു രീതി നമുക്ക് കാണുന്നതാണ്. തീർച്ചയായിട്ടും എങ്ങനെയാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ അപ്പുറത്തേക്ക് ഭൂരിപക്ഷം തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാരടക്കം നല്ല രീതിയിൽ പ്രിയങ്ക ഗാന്ധിയെ എതിരേൽക്കും. അത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പൊ വയനാട് മണ്ഡലത്തില് പ്രിയങ്ക ഗാന്ധി ആണല്ലോ സ്ഥാനാർത്ഥി. അതെ. അപ്പൊ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ പറ്റും? തീർച്ചയായും ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലക്ക് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പൊ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അത് നമ്മൾ ചെയ്താലും നാട്ടോടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആർക്കാ വോട്ട് ചെയ്തെന്ന് പറയാൻ പറ്റോ? അവരെ എന്തായാലും പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തോട് ജയിച്ചാണ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആണല്ലോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തോട് ജയിച്ചാണോ എന്ന് ആഗ്രഹമുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പാണ്. ആ അപ്പൊ ഭൂരിപക്ഷത്തിനാണെന്ന് പറയാൻ പറ്റുമോ? 400,000. ഇപ്പൊ രാഹുൽ ഗാന്ധി മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. രാഹുൽ ചെയ്തിട്ടില്ല. പിന്നെ സാനവാസ് ഒരു കൊല്ലം സുഖമില്ലാതെ, 4 കൊല്ലം സുഖമില്ലാതെ കിടന്നു, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കൊല്ലം കിട്ടിയേ. അപ്പൊ അതിന്റെ മുമ്പ് 5 കൊല്ലം ചെയ്തിട്ടില്ല. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി ആണല്ലോ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അതെ അതെ. അപ്പൊ ആ സ്ഥാനാർത്ഥിത്വം പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ വോട്ട് ചെയ്യും. ചെയ്യും. രാഹുൽ ഗാന്ധി എം പി സ്ഥാനം രാജിവെച്ചല്ലോ. അപ്പൊ അത് വയനാട്ടിലെ വോട്ടർമാരെ ചതിച്ചു എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെയുണ്ട്. അത് ഓരോന്നിനും ഓരോ ഇതാണല്ലോ. അങ്ങനെ പറയുന്നുണ്ട് പലരും. എല്ലാവർക്കും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പൊ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. വയനാട് നിൽക്കാൻ പറ്റില്ലല്ലോ. രണ്ട് മണ്ഡലത്തിലും ജയിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങേരെ ഇഷ്ടാവള ചതിച്ചു എന്ന് വയനാട്ടിലെ വോട്ടർമാർക്ക് അഭിപ്രായമില്ല. വയനാട്ടിലെ വോട്ടർമാർ ആരും തന്നെ പറയില്ല. ഇല്ലല്ല, ഒരിക്കലും പറയില്ല. രാഹുൽ ഗാന്ധി എം പി സ്ഥാനം രാജിവെച്ചല്ലോ. അത് വയനാട്ടുകാരോടുള്ള ചതിയാണെന്ന് പലരും പറഞ്ഞു നടക്കുന്നത്. അത് അസൂയ ആൾക്കാർക്ക് എന്തും പറയേണ്ടത്. ഇപ്പൊ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ വേണ്ടി വീണ്ടും അവിടെ മാറിയത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ വയനാട്ടിലെ വഞ്ചിച്ചിട്ട് പോയിട്ടൊന്നും ഇല്ല. അതിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടല്ലോ ബിജെപിയുടെ. ആ ഈ രാജീവ് ചന്ദ്രശേഖർ എന്നാൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റ ആളല്ലേ. അതെ. അത്ര വരെ ഏൽപ്പിച്ചാൽ മതി. നമ്മൾ കൂടുതൽ ഏൽപ്പിന്റെ കാര്യമില്ല അതിനകത്ത്. അപ്പോ രാജീവ് ചന്ദ്രശേഖർ വയനാട്ടുകാരെ അറിയാവൂ? നമ്മളിങ്ങനെ തിരുവനന്തപുരത്ത് മത്സരിച്ചെന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്. അല്ലാതെ നമുക്ക് വേറെ ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് അറിയത്തില്ല. വന്നിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടാവാനുണ്ട്. സാധ്യതയുണ്ട്. പ്രിയങ്ക ഗാന്ധി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെട്ട നേതാവാണ്. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജയിക്കട്ടെ. വിജയിക്കും. വിജയിക്കും. ശരി, വിജയിക്കും.